നമസ്കാരം. തമിഴ്നാട് ബി ജെ പി അധ്യക്ഷനായ കെ അണ്ണാമലൈ രാഷ്ട്രീയത്തിൽ നിന്നും പടിയിറങ്ങുന്നു, രാഷ്ട്രീയത്തിൽ നിന്നും ഇടവേള എടുക്കുന്നു എന്നിങ്ങനെയുള്ള വാർത്തകളാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ മലയാള മാധ്യമങ്ങൾ നൽകി വരുന്നത്. എന്താണ് ഈ വാർത്തയിലെ സത്യാവസ്ഥ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അണ്ണാമലൈ രാഷ്ട്രീയത്തിൽ നിന്നും താൽക്കാലികമായി ഒരു ഇടവേള എടുത്ത് യു കെയിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഷെവലിൻ ഗുരുകുല ഫെലോഷിപ്പ് ഫോർ ലീഡർഷിപ്പ് ആൻഡ് എക്സലൻസ് പ്രോഗ്രാമിൽ പങ്കെടുക്കാനാണ് പോകുന്നത്. തമിഴ്നാട് ബി ജെ പി നേതൃത്വം തന്നെ ഇത് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുമുണ്ട്. അതേസമയം അദ്ദേഹത്തിന്റെ വിദേശ സന്ദർശനത്തിന് ഇതുവരെയും കേന്ദ്ര നേതൃത്വം അനുമതി നൽകിയിട്ടില്ല. നമുക്കറിയാം, മഹാരാഷ്ട്ര, ജാർഖണ്ഡ്, ജമ്മു കാശ്മീർ തുടങ്ങിയ അതിനിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുകയാണ്. അതിനിടയിൽ ദക്ഷിണേന്ത്യയിൽ നിന്ന് തന്നെയുള്ള ബി ജെ പിയുടെ ഏറ്റവും കരുത്തുറ്റ ഒരു നേതാവ്, പ്രചരണ രംഗത്തുൾപ്പെടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന നേതാവ് ഒരു ഇടവേള എടുക്കുന്നത് അഭികാമ്യമാണോ എന്നുള്ള ചോദ്യമാണ് പാർട്ടിക്കുള്ളിൽ നിന്നും ഉയർന്നു വരുന്നത്. സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയാണ് ഈ കോഴ്സിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ നിന്ന് 12 പേരെ മാത്രമാണ് ഈ കോഴ്സിലേക്ക് തെരഞ്ഞെടുത്തത്. അതിൽ ഒരാളാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ അണ്ണാമലൈ. സ്കോളർഷിപ്പിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട തങ്ങളുടെ അധ്യക്ഷനെ ഓർത്ത് തങ്ങൾക്ക് അഭിമാനമാണ് ഉള്ളതെന്നാണ് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റായ കരു നാഗരാജൻ ചെന്നൈയിൽ മാധ്യമ പ്രവർത്തകരോട് പ്രതികരിച്ചത്. സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ എന്നുള്ള നിലയിൽ അണ്ണാമലയുടെ കാലാവധി ജൂലൈ 17 അവസാനിക്കുകയാണ്. 3 പരിപാടിയിൽ പങ്കെടുക്കാനും ഇടക്കാലത്തേക്ക് സംസ്ഥാന അധ്യക്ഷനെ നിയമിക്കാനും അണ്ണാമലൈ നേതൃത്വത്തോട് അനുവാദം തേടി എന്നുള്ള റിപ്പോർട്ടുകളും വളരെ സജീവമായി തന്നെ പുറത്തുവരുന്നുണ്ട്. എന്തായാലും അണ്ണാമലൈ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിന്നോ ബി ജെ പിയിൽ നിന്നോ ഒന്നും പടിയിറങ്ങുകയല്ല, മറിച്ച് അദ്ദേഹം താൽക്കാലികമായ ഒരു ഇടവേള എടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു എക്സലൻസ് പ്രോഗ്രാമിൽ പങ്കെടുക്കാനാണ് പോകുന്നത്. അതിൽ നിന്ന് തെരഞ്ഞെടുത്തതാവട്ടെ, വെറും 12 മാത്രമാണ് ഇന്ത്യയിൽ നിന്നും, അതിലൊരാളാണ് അണ്ണാമലൈ എന്നുള്ളത് തീർച്ചയായും തമിഴ്നാട് ബി ജെ പിയെ സംബന്ധിച്ച് ഒരു അഭിമാനമുള്ള നേട്ടം തന്നെയാണ്. പക്ഷേ നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ അണ്ണാമലൈ ഇതിനുവേണ്ടി പോകണമോ വേണ്ടയോ, അദ്ദേഹത്തിന് വിദേശ സന്ദർശനം ഉൾപ്പെടെയുള്ളതിൽ അനുമതി നൽകേണ്ടത് കേന്ദ്ര നേതൃത്വമാണ്. ഇത് സംബന്ധിച്ച് മാത്രമാണ് നിലവിൽ അനിശ്ചിതത്വം തുടരുന്നത്. ന്യൂസ് ഡെസ്ക്, ഇന്ത്യൻ മലയാളം.